ഒരു പകൽ മുഴുവൻ മാനന്തവാടിയെ ആശങ്കയിലാക്കിയ തണ്ണീർ കൊമ്പൻ കാട്ടാന ബന്ദിപ്പൂരിലേക്ക്. ആനയെ കയറ്റിയ എലിഫന്റ് ആംബുലൻസ് മാനന്തവാടിയിൽ നിന്ന് പുറപ്പെട്ടു. പ്രദേശത്തെ വാഴത്തോട്ടത്തിൽ നിലയുറപ്പിച്ച തണ്ണീർ കൊമ്പനെ വൈകിട്ട് 5:30 ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം മയക്കുവെടി വെച്ചത്. തുടർന്ന് സുരേന്ദ്രൻ, സൂര്യൻ, വിക്രം എന്നീ കുങ്കിയാനകളുടെ സഹായത്തോടെ വാഹനത്തിൽ കയറ്റി. ആനയുടെ കാലിന് പരിക്കുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് കർണാടകയിലെ ഹാസനിൽ നിന്ന് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച് കാട് കയറ്റിയ ആനയാണ് ഇന്ന് രാവിലെ മാനന്തവാടിയിലെത്തിയത്. മണിക്കൂറുകളോളം ജനവാസ മേഖലയിൽ തുടർന്ന ആന ഒരു സമയത്ത് പോലും പരിഭ്രാന്തനായില്ല. എന്നാൽ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി രാവിലെ തന്നെ മാനന്തവാടിയിലെ കടകമ്പോളങ്ങളൊക്കെ അടച്ചിരുന്നു. ആനയെ പിടികൂടി മാറ്റിയെങ്കിലും മാനന്തവാടിക്കാരുടെ ഞെട്ടൽ മാറിയിട്ടില്ല. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുർജിത്ത്, രാവിലെ മുഴുവൻ ഉണ്ടായിരുന്ന ആശങ്ക, പിന്നീട് രാത്രി ഏറെ വൈകിയും തുടർന്ന ദൗത്യം, അതിനിടയിൽ ഉണ്ടായിരുന്ന ചില പ്രതിസന്ധികൾ, ഇതൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ വാഹനത്തിൽ കയറ്റി ആനയെ കൊണ്ടുപോയിരിക്കുന്നു. പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് സുർജിത്ത്? ആന ഇപ്പോൾ ബന്ദിപ്പൂർ വനമേഖല ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആനയെ വഹിച്ചുകൊണ്ടുള്ള വാഹന വ്യൂഹം ബത്തേരിയിൽ എത്തണമെങ്കിൽ 1 മണിക്കൂറോളം യാത്രയുണ്ട്. അതിനുശേഷം 1.5 മണിക്കൂറാകും ഈ ബന്ദിപ്പൂർ വനമേഖലയിലേക്ക് എത്താൻ. മുത്തങ്ങ പിന്നിട്ട് മൂലഹള്ള ചെക്ക് പോസ്റ്റ് വഴിയാകും ഇത് ബന്ദിപ്പൂരിലെത്തുക. ആ വിധത്തിലുള്ള ക്രമീകരണങ്ങളാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. എന്തായാലും വെറ്റിനറി ഡോക്ടർമാരുടെ സംഘം ഈ ആനയ്ക്കൊപ്പം അനുധാവനം ചെയ്യുന്നുണ്ട്. 2 സംഘങ്ങളായി തിരിഞ്ഞ് ഈ വാഹനത്തിന് മുന്നിൽ, വാഹന വ്യൂഹത്തിന് മുന്നിലും പിന്നിലുമായാണ് വെറ്റിനറി ഡോക്ടർമാരുടെ സംഘം യാത്ര ചെയ്യുന്നത്. ഒപ്പം തന്നെ ഈ ആനയ്ക്ക് തൊട്ട് പിറകിൽ ഈ ലോറിയിൽ തന്നെ വെറ്റിനറി ഡോക്ടർമാരുടെ സംഘം ഉണ്ട്. അവരുടെ നേതൃത്വത്തിൽ സ്ഥിതിഗതികളെല്ലാം തന്നെ നിരീക്ഷിച്ച് വരികയാണ്. എന്തായാലും ഇന്ന് രാവിലെയായിരുന്നു ആ ഒരു രാവിലെ 5 മണിയോടുകൂടിയാണ് ഇടവക പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ പരിഭ്രാന്തി പരത്തുന്ന വിധത്തിൽ ഒരു കൊമ്പന്റെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെടുന്നത്. അതിനുശേഷം പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി ഈ ആനയെ, ആന അതിനിടയിൽ മാനന്തവാടി പുഴ കടന്ന് നഗരത്തിലേക്ക് എത്തുകയായിരുന്നു. നഗര കേന്ദ്രത്തിൽ തന്നെയാണ് ആന വന്ന് കയറിയത്. കോടതിയിൽ ഏറെ സമയം നില ഉറപ്പിച്ചു. അതിനുശേഷം അതിനെ കോടതി പരിസരത്തു നിന്നും കൂടുതൽ മറ്റ് നഗര പ്രദേശങ്ങളിലേക്ക് പോകാത്ത ജനവാസ കേന്ദ്രങ്ങളിലേക്ക് പോകാത്ത വിധത്തിൽ അതിനെ ഒരു കൊല്ലിയിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആട്ടിക്കൊണ്ടുവന്നു. ആ കൊല്ലിയിൽ വെച്ച് അവിടെ നിന്നും ഉച്ചയ്ക്ക് ശേഷം വനംവകുപ്പിന്റെ ഉത്തരവ് ഇറങ്ങി. മയക്കുവെടി എതിർത്ത ശേഷം അതിനെ പിടികൂടി ബന്ദിപ്പൂർ വനത്തിനകത്താക്കാനുള്ള തരത്തിലുള്ള ഉത്തരവ് ഇറങ്ങിയതിന്റെ പിന്നാലെയാണ് വെടിവെപ്പ് നടത്തിയത്. അത് 5:30 വെടിവെപ്പ് നടത്തി. വൈകിട്ട് ആന മയങ്ങിയ ശേഷം വൈകിട്ട് 10 മണിയോടുകൂടിയാണ് ആനയെ ലോറിയിലേക്ക് കയറ്റാൻ കഴിഞ്ഞത്. ഏതാണ്ട് 15 മിനിറ്റ് മുമ്പാണ് ആനയുമായുള്ള വാഹന വ്യൂഹം മാനന്തവാടിയിൽ നിന്നും കടന്ന് ഇപ്പോൾ പുത്താമ്പത്തേരി ലക്ഷ്യമാക്കി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി, സുർജിത്ത് അയ്യപ്പത്ത് വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു. മലപ്പുറം എടക്കര ടൗണിൽ ഭീതി വിതച്ച് കാട്ടുപോത്ത്. പുലർച്ചെ 4 മണിയോടെ എത്തിയ കാട്ടുപോത്തിനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് കാട് കയറ്റി. 4 മണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് കാട് കയറ്റിയത്. കഴിഞ്ഞ ദിവസം നിലമ്പൂറും അമ്പാടും രാമംകുത്തിയിലും കാട്ടുപോത്ത് ഇറങ്ങിയിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ മാസപ്പടി വിവാദത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി ലഭിക്കാത്തതിൽ നിയമസഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. SFIO അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. വിഷയം അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നെങ്കിലും ചട്ടവിരുദ്ധം എന്ന് ചൂണ്ടിക്കാട്ടി സ്പീക്കർ നോട്ടീസ് തള്ളി. ഇതോടെ സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്ലക്കാർഡുമായി പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുകയായിരുന്നു. വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിക്കെതിരെ ആദായ നികുതി വകുപ്പ് തർക്കപരിഹാര ബോർഡിന്റെ ഉത്തരവും ROC റിപ്പോർട്ടും SFIO അന്വേഷണവും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. മാത്യു കുളനാടനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. ചട്ടപ്രകാരം അടിയന്തര പ്രമേയം അനുവദിക്കാൻ കഴിയില്ലെന്ന് സ്പീക്കർ നിലപാടെടുത്തു. അടിയന്തര പ്രമേയ നോട്ടീസുകൾ അനുമതി നൽകുന്ന സംബന്ധിച്ച് ചട്ടങ്ങളിലെ ചട്ടം 52(9), 53 എന്നിവ അനുസരിച്ച് നോട്ടീസ് അനുമതി നൽകാൻ കഴിയില്ല എന്നറിയിക്കുകയാണ്. ഒരു ചട്ടലംഘനവുമില്ലെന്ന് പ്രതിപക്ഷ നേതാവിന്റെ വാദം. ഒരു ക്ലോസും വയലേറ്റ് ചെയ്യുന്നില്ല, ഞാൻ അങ്ങയുടെ റൂളിംഗിനെ, പക്ഷേ ഒരു തരത്തിലും ക്ലോസ് ചെയ്യുന്നില്ല. എല്ലാ ബഹുമാനത്തോടെയും ചട്ടം വായിക്കുന്നെന്ന് സ്പീക്കർ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, എല്ലാ ബഹുമാനവും അങ്ങയോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഞാൻ ക്ലോസ് വായിക്കാം, പ്ലീസ് പ്ലീസ് പ്ലീസ്. ഇതോടെ പ്രതിഷേധവുമായി പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങി. ബാനറുകളും പ്ലക്കാർഡും ഉയർത്തി പ്രതിഷേധം. പിന്നാലെ സഭ വിട്ടിറങ്ങി. 50 ഒരു കോടി ആളുകൾ ലോകമെമ്പാടും ഇതുമൂലം മരിക്കാനിടയുണ്ട്. മറുപടി പറയാതെ നിയമസഭയിൽ നിന്ന് മുഖ്യമന്ത്രി ഒളിച്ചോടിയെന്ന് പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നും ആവശ്യം. മുഖ്യമന്ത്രി സത്യത്തിൽ ഈ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനല്ല, കാരണം ഒരു വളരെ പ്രധാനപ്പെട്ട അന്വേഷണം അദ്ദേഹത്തിനെതിരായി നടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇന്ന് ഞങ്ങൾ നിയമസഭയിൽ ഈ വിഷയം കൊണ്ടുവന്നപ്പോൾ
അദ്ദേഹം ഒളിച്ചോടുകയാണുണ്ടായത്. നിയമസഭയിൽ പോലൊന്നും വന്നില്ല. നിയമസഭയ്ക്കകത്തും പുറത്തുമായി എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിവാദമുയർത്താനാണ് പ്രതിപക്ഷ തീരുമാനം. 24 തിരുവനന്തപുരം. എക്സാലോജി കമ്പനിക്കെതിരായ നടപടികൾ രാഷ്ട്രീയ പ്രേരിതമെന്നും അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്നും CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പിണറായി വിജയനെ എങ്ങനെ കൊടുക്കാം എന്ന് മാത്രമാണ് കേസിന് പിന്നിലെ അജണ്ട. കേസുമായി ഹൈക്കോടതിയിൽ പോയ ഷോൺ ജോർജിന് BJP ഭാരവാഹിത്വം നൽകിയത് ഇതിന് പിന്നിൽ ആര് എന്നത് വ്യക്തമാക്കുന്നുണ്ടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. എല്ലാം രാഷ്ട്രീയമാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണമല്ലോ. സോറന്റെ വർഷത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഓരോരാൾക്കെതിരായിട്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഓരോന്നോരോന്നായിട്ടല്ല കൈകാര്യം ചെയ്യേണ്ടത്. പൊതുവായിട്ട് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള നിരവധി വഴികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അങ്ങനെയുള്ള വഴികളൊന്നും കണ്ടെത്താത്തതുകൊണ്ട് അച്ഛൻ ഇന്നയാളാണ് എന്ന് പറഞ്ഞിട്ട് മോളെ പേരിലാണ് വരുന്നതെങ്കിലും അത് അച്ഛനിലേക്ക് എത്താനാണല്ലോ. അത് കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിനെ രാഷ്ട്രീയമായിട്ട് തന്നെ എതിർത്ത് പരാജയപ്പെടുത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, കേസിന്റെ ഭാഗമായിട്ട് ഇനി നാലു മാസത്തെയും 8 മാസത്തെയും അന്വേഷണം വരട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. നമുക്കിതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ ഒരു ഭയമില്ല. കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് നടപടികൾ മരവിപ്പിച്ച് ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. താൻ നാമനിർദ്ദേശം ചെയ്ത അധ്യാപകരുടെ പത്രിക സർവകലാശാല രജിസ്ട്രാർ തള്ളിയതിന് പിന്നാലെയാണ് ഗവർണറുടെ നടപടി. പത്രിക തള്ളിയതിൽ വിശദീകരണം നൽകാൻ വൈസ് ചാൻസലറോട് രാജ്ഭവൻ ആവശ്യപ്പെട്ടു. സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള പ്രതിനിധികളെ ഉടൻ അറിയിക്കണമെന്ന് 8 സർവകലാശാലകളോട് നിർദ്ദേശിക്കുകയും ചെയ്തു. കാലിക്കറ്റ് സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ നോമിനേറ്റ് ചെയ്ത P രവീന്ദ്രൻ, TM വാസുദേവൻ എന്നിവരുടെ പത്രികകളാണ് രജിസ്ട്രാർ തള്ളിയത്. യൂണിവേഴ്സിറ്റി അധ്യാപക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചു ജയിച്ചവരല്ല ഗവർണറുടെ നോമിനികൾ എന്നാണ് വിശദീകരണം. ഇതോടെ ഗവർണറും നിലപാട് കടുപ്പിച്ചു. സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് നടപടികൾ സ്റ്റേ ചെയ്തു. പത്രിക തള്ളിയതിൽ വിശദീകരണം ആവശ്യപ്പെട്ട് രാജ്ഭവൻ സെക്രട്ടറി കാലിക്കറ്റ് VC കത്ത് നൽകി. സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ അറിയിക്കാൻ സ്ഥിരം VC മാരില്ലാത്ത 8 സർവകലാശാലകളോടും ആവശ്യപ്പെട്ടു. ഇത് 2ാം തവണയാണ് പ്രതിനിധിയെ ആവശ്യപ്പെട്ട് സർവകലാശാലകൾക്ക് കത്തു നൽകുന്നത്. കഴിഞ്ഞ തവണ നിർദ്ദേശമായിരുന്നെങ്കിൽ ഇത്തവണ താക്കീതിന്റെ സ്വരമാണ്. സ്ഥിരം VC മാറില്ലാത്ത 8 സർവകലാശാലകളിൽ യോഗം ചേർന്ന് 1 മാസത്തിനകം നോമിനിയെ നിശ്ചയിച്ച് നൽകണം. നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ സുപ്രീംകോടതി വിധിപ്രകാരം സ്വന്തം നിലയ്ക്ക് കമ്മിറ്റി രൂപീകരിക്കുമെന്ന താക്കീതും ചാൻസലർ നൽകുന്നുണ്ട്. 24 തിരുവനന്തപുരം. രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച നടൻ വിജയ്. തമിഴക വെട്രി കഴകം എന്നാണ് പാർട്ടിയുടെ പേര്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമെന്നും വിജയ് വ്യക്തമാക്കി. നിലവിലുള്ള സിനിമകൾ പൂർത്തിയായാൽ പൂർണ്ണസമയ രാഷ്ട്രീയ പ്രവർത്തനം എന്നാണ് താരത്തിന്റെ പ്രഖ്യാപനം. വിജയ് മക്കളിയക്കം പ്രവർത്തകരുടെ ഏറെക്കാലത്തെ കാത്തിരിപ്പിനാണ് അവസാനമായത്. കൊട്ടിഘോഷങ്ങളില്ലാതെ ലളിതമായൊരു കുറിപ്പിലൂടെയാണ് ആരാധകരുടെ ദളപതി രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചത്. വിജയുടെ പാർട്ടി തമിഴക വെട്രി കഴകം എന്നറിയപ്പെടും. വിജയ് മക്കളിയക്കം ജനറൽ കൗൺസിൽ തീരുമാനപ്രകാരം ചെയർമാൻ ബുസിയാനന്ദ് ഡൽഹിയിലെത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പാർട്ടി രജിസ്ട്രേഷനുള്ള അപേക്ഷ നൽകി. വിജയ് അധ്യക്ഷനായി പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെ തമിഴ്നാട്ടിലെല്ലായിടത്തും ആരാധകർ ആഘോഷം തുടങ്ങി. പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തും തമിഴക വെട്രി കഴകത്തിന് സ്വീകരണം. ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന പ്രസ്താവനയിൽ വിജയ് വ്യക്തമാക്കി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യം. 1 കോടി ആളുകളെ പാർട്ടിയിൽ ചേർക്കാനാണ് ആദ്യഘട്ടത്തിലെ ശ്രമം. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമാകില്ലെന്നാണ് നിലപാട്. നിലവിലെ സിനിമകൾ പൂർത്തിയായാൽ അഭിനയം അവസാനിപ്പിക്കുമെന്നാണ് വിജയ് നൽകുന്ന സൂചന. 24 ചെന്നൈ. ഇന്ത്യ മുന്നണിയിൽ സീറ്റ് വിഭജനത്തെ ചൊല്ലി തർക്കം തുടരുന്നതിനിടെ വീണ്ടും കോൺഗ്രസിനെ വിമർശിച്ച് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കെതിരെയാണ് ഇത്തവണ രംഗത്തെത്തിയത്. ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായ തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിലുള്ള സംസ്ഥാനത്ത് യാത്ര എന്തിനാണെന്ന് മമത ചോദിച്ചു. പര്യടനത്തിന്റെ കാര്യം തന്നെ അറിയിക്കാനുള്ള മര്യാദ പോലും കോൺഗ്രസ് കാണിച്ചില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 40 സീറ്റെങ്കിലും ജയിക്കാനാകുമോ എന്ന് സംശയമുണ്ടെന്നും മമതാ ബാനർജി തുറന്നടിച്ചു. രാഹുൽ ഗാന്ധി ദേശാടന പക്ഷിയാണെന്നും പരിഹാസം. এটা হতে পারে না শুনুন এখনো হিম্মত করে বলি লড়তে যদি পারে বিজেপিকে কেউ বাংলা পারে তৃণমূল কংগ্রেস পারে আর আমরাই পারি সমস্ত রিজিওনাল পার্টিকে ঐক্যবদ্ধ করে এক জায়গায় দাঁড়াতে কংগ্রেস তুমি তো একা পারবে না তুমি 40টা সিট পাবে কিনা আমরা জানি না
ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് മീഡിയയ്ക്ക് മുന്നിൽ ഹാജരായില്ല. സമൻസ് നിയമവിരുദ്ധമെന്നും കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കമെന്നും ആം ആദ്മി പാർട്ടി ആരോപിച്ചു. ആം ആദ്മി പാർട്ടി എം എൽ എമാരെ ബി ജെ പി വിലക്കെടുക്കാൻ ശ്രമിച്ചെന്ന പരാമർശത്തിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഡൽഹി പോലീസ് നടപടി തുടങ്ങി. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തുടർച്ചയായുള്ള അഞ്ചാമത്തെ നോട്ടീസും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അവഗണിച്ചു. സമൻസ് നിയമവിരുദ്ധമെന്നും ബി ജെ പി കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്ത് ഡൽഹി സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും ആം ആദ്മി പാർട്ടി ആരോപിച്ചു. ചണ്ഡിഗഡ് മേയർ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്നാരോപിച്ച് ബി ജെ പി ആസ്ഥാനത്തേക്ക് കെജ്രിവാളിന്റെയും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മന്നിന്റെയും നേതൃത്വത്തിൽ ആം ആദ്മി പാർട്ടി മാർച്ച് നടത്തി. പ്രതിഷേധക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കി. ആം ആദ്മി പാർട്ടി എം എൽ എമാരെ ബി ജെ പി വിലക്കെടുക്കാൻ ശ്രമിച്ചെന്ന പരാമർശത്തിന് എതിരായ പരാതിയിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഡൽഹി പോലീസ് നടപടി തുടങ്ങി. നോട്ടീസ് നൽകാൻ വസതിയിലെത്തിയെങ്കിലും മുഖ്യമന്ത്രി സ്ഥലത്തുണ്ടായിരുന്നില്ല. വിദ്യാഭ്യാസ മന്ത്രി അതിഷി മർലേനയുടെ വീട്ടിലും പോലീസ് സംഘമെത്തി. ബി ജെ പിയുടെ പരാതിയിലാണ് നടപടി. 24 ഡൽഹി. ഗ്യാൻബാബി മസ്ജിദിൽ ആരാധന നടത്താൻ ഹിന്ദു വിഭാഗത്തിന് അനുമതി നൽകിയ വാരാണസി ജില്ലാ കോടതിയുടെ ഉത്തരവിന് അടിയന്തര സ്റ്റേ ഇല്ല. ഹർജിയിൽ മാറ്റം വരുത്താൻ മസ്ജിദ് കമ്മിറ്റിയോട് അലഹബാദ് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഇതിനുശേഷം കേസ് വീണ്ടും പരിഗണിക്കും. ഗ്യാൻബാബി പള്ളിയിലും സമീപ പ്രദേശങ്ങളിലും ക്രമസമാധാനം ഉറപ്പാക്കാൻ യു പി സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു. ജില്ലാ കോടതിയുടെ ഉത്തരവ് ധൃതി പിടിച്ച് നടപ്പാക്കിയെന്ന മസ്ജിദ് കമ്മിറ്റിയുടെ വാദം അലഹബാദ് ഹൈക്കോടതി തള്ളി. പൂജ അനുവദിച്ചുകൊണ്ടുള്ള ജില്ലാ കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ കോടതി വിസമ്മതിച്ചു. ജില്ലാ കോടതി ഉത്തരവിനെതിരെയുള്ള അപ്പീൽ എന്ന രീതിയിൽ ഹർജി ഭേദഗതി ചെയ്യാനാണ് നിർദ്ദേശം. പുതിയ ഹർജി സമർപ്പിക്കാൻ ഈ മാസം 6 വരെയാണ് സമയം. ഇതിനുശേഷം കേസ് വീണ്ടും പരിഗണിക്കും. കേസിൽ അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം സുപ്രീംകോടതിയും തള്ളിയിരുന്നു. സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് മസ്ജിദ് കമ്മിറ്റി ഹൈക്കോടതിയെ സമീപിച്ചത്. ജനുവരി 31 ഗ്യാൻബാബി പള്ളി സമുച്ചയത്തിലെ 4 നിലവറകളിലൊന്നായ വ്യാസ്ജി കാ തെഹ്ഖാനയിൽ പൂജ നടത്താൻ ഹിന്ദു വിഭാഗത്തിന് വാരണാസി ജില്ലാ കോടതി അനുമതി നൽകിയത്. 24 ഡൽഹി. ഗ്യാൻബാബി മസ്ജിദിൽ ആരാധന നടത്താൻ ഹിന്ദു വിഭാഗത്തിന് അനുമതി നൽകിയ വാരാണസി ജില്ലാ കോടതിയുടെ ഉത്തരവിന് അടിയന്തര സ്റ്റേ ഇല്ല. റിപ്പോർട്ടാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. അടുത്ത റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. കോൺഗ്രസ് എം പി ഡി കെ സുരേഷിന്റെ വിവാദ പ്രസ്താവന എത്തിക്സ് കമ്മിറ്റിക്ക് വിടാൻ കേന്ദ്ര സർക്കാർ. ഡി കെ സുരേഷിന്റെ പ്രസ്താവന വിഘടനവാദമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. രാജ്യസഭയിൽ 400 സീറ്റിലധികം നേടുമെന്ന ബി ജെ പി പ്രചാരണത്തെ പരിഹസിച്ച് മല്ലികാർജ്ജുൻ ഖർഗെ രംഗത്തെത്തി. अब तो पहले 330 334 की अपने तो 400 पार हो रहा है. मेरा दावा है ये लोग ठहर के चुन के आने दो सब नहीं ये लोग ठहर के चुन के आने दो पहले. ജാർഖണ്ഡ് വിഷയത്തിൽ രാജ്യസഭയുടെ ശ്രദ്ധ ക്ഷണിക്കുകയായിരുന്നു മല്ലികാർജ്ജുൻ ഖർഗെ. കോൺഗ്രസ് അധ്യക്ഷന്റെ പരിഹാസം പ്രധാനമന്ത്രി അടക്കമുള്ളവർ ചിരിച്ചാസ്വദിച്ചു. ജാർഖണ്ഡ് വിഷയത്തിന് ബദലായി ഡി കെ സുരേഷ് വിഷയമുയർത്തിയായിരുന്നു ലോക്സഭയിലെ സർക്കാരിന്റെ പ്രത്യാക്രമണം. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് എതിരായ പരാമർശം നടത്തിയ സുരേഷിനെതിരെ കോൺഗ്രസ് നടപടിയെടുക്കണമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി ആവശ്യപ്പെട്ടു. मैं सोनिया गांधी जी से मैं आग्रहपूर्वक मैं डिमांड रखता हूं एक्शन लिया जाए और माफी मांगना चाहिए ये मेरा आग्रह है सर. ഗ്യാൻബാബി വിഷയത്തിൽ പാർലമെന്റിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ മുസ്ലിം ലീഗ് അംഗങ്ങൾ പ്രതിഷേധിച്ചു. മുസ്ലിം ലീഗ് എം പിമാരായ ഇ ടി മുഹമ്മദ് ബഷീർ, ഡോക്ടർ എം പി അബ്ദുൽ സമദ് സമദാനി, നവാസ് ഗനി എന്നിവരാണ് ധർണ നടത്തിയത്. കോൺഗ്രസ് അംഗങ്ങൾ ആരും ലീഗ് പ്രതിഷേധത്തിന്റെ ഭാഗമായില്ല. ഡോക്ടർ വന്ദനാദാസ് വിഷയം ഡോക്ടർ ശശി തരൂരും അംഗൻവാടി ജീവനക്കാരുടെ പ്രശ്നങ്ങൾ എൻ കെ പ്രേമചന്ദ്രനും സഭയിൽ ഉന്നയിച്ചു. വന്യജീവി ആക്രമണത്തിലെ ഡീൻ കുര്യാക്കോസിന്റെ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി ലഭിച്ചില്ല. 24 ഡൽഹി. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി ചെമ്പൈ സോറൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 2 ഉപമുഖ്യമന്ത്രിമാരും 1 മന്ത്രിയും ഇന്ന് സത്യവാചകം ചൊല്ലി. 10 ദിവസത്തിനകം ഭൂരിപക്ഷം തെളിയിക്കേണ്ടതിനാൽ ഭരണകക്ഷി എം എൽ എമാരെ ഹൈദരാബാദിലേക്ക് മാറ്റി. ഇ ഡി അറസ്റ്റിനെതിരെ ഹേമന്ത് സോറൻ നൽകിയ ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ച സുപ്രീംകോടതി ഹൈക്കോടതിയെ സമീപിക്കാൻ നിർദ്ദേശം നൽകി. സംവിധാന
അനിശ്ചിതത്വത്തിനൊടുവിൽ സർക്കാർ രൂപീകരിക്കാൻ ജാർഖണ്ഡ് ഗവർണർ സി പി രാധാകൃഷ്ണൻ അനുമതി നൽകിയതോടെയാണ് സംസ്ഥാനത്തിന്റെ ഏഴാമത് മുഖ്യമന്ത്രിയായി ചമ്പൈ സോറൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഇ ഡി അറസ്റ്റ് ചെയ്ത ഹേമന്ത് സോറന്റെ പിതാവായ ഷിബു സോറന്റെ വിശ്വസ്തൻ കൂടിയാണ് ചമ്പൈ സോറൻ. ചടങ്ങിൽ ഹേമന്ത് സോറന്റെ സഹോദരനായ വസന്ത് സോറനും കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവ് ആലംഗീർ ആലവും ഉപമുഖ്യമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. ആർ ജെ ഡി നിയമസഭാംഗം സത്യാനന്ദ് ഭോക്തയും മന്ത്രിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. 10 ദിവസത്തിനകം ഭൂരിപക്ഷം തെളിയിക്കണമെന്നാണ് ഗവർണർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതേ തുടർന്ന് 40 ഭരണകക്ഷി എം എൽ എമാരെ ഹൈദരാബാദിലേക്ക് മാറ്റി. ബി ജെ പി സംസ്ഥാനത്ത് ഭരണ അട്ടിമറിക്ക് ശ്രമിക്കുന്നുവെന്ന അഭ്യൂഹവും ശക്തമാണ്. അറസ്റ്റിനെതിരെ സോറൻ നൽകിയ ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ച സുപ്രീംകോടതി ഹൈക്കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ചു. അതിനിടെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി ഹേമന്ത് സോറിനെ പ്രത്യേക കോടതി 5 ദിവസത്തേക്ക് ഇഡിയുടെ കസ്റ്റഡിയിൽ വിട്ടു. 24 ഡൽഹി. വാർത്തകളിലേക്ക് വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ച് മുസ്ലിം ലീഗ് എല്ലാ സമയത്തെയും പോലെ എല്ലാ സീറ്റ് ലഭിച്ചേ തീരുവെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ലീഗിന്റെ ആവശ്യം എ ഐ സി സി നേതൃത്വത്തെ ധരിപ്പിക്കുമെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ പ്രതികരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിലെ സീറ്റ് ചർച്ചകൾ സജീവം. 3 സീറ്റിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ്. ഉഭയകക്ഷി ചർച്ചയിൽ 3 സീറ്റ് ആവശ്യപ്പെട്ടെന്നും നടന്നത് പ്രാഥമിക ചർച്ചകളെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി. അതുമായിട്ട് ഒരു സീറ്റ് ചോദിച്ചിട്ടുണ്ട്, ചോദിച്ച മാതിരി തന്നെ നിൽക്കണമെന്ന് ചില പിന്നെ മീഡിയയിൽ കണ്ടു. തീരുമാനമായി, ഞങ്ങളാരും പറഞ്ഞിട്ടില്ല അങ്ങനെ തീരുമാനമായത്. പ്രാഥമിക ചർച്ച മാത്രമേ നടന്നിട്ടുള്ളൂ. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ വയനാട് വേണമെന്നാണ് ആവശ്യം. ഇനി രാഹുൽ ഗാന്ധി വയനാട് തന്നെയാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ വടകര കണ്ണൂർ സീറ്റുകളാണ് ലീഗിന്റെ മനസ്സിലുള്ളത്. തിങ്കളാഴ്ച കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ സാന്നിധ്യത്തിൽ തൃശൂരിൽ ചർച്ച നടത്തുമെന്നും സമവായത്തിലൂടെ പരിഹാരമുണ്ടാക്കുമെന്നും യു ഡി എഫ് കൺവീനർ എം എം ഹസൻ. മുസ്ലിം ലീഗുമായിട്ടുള്ള പ്രാരംഭ ചർച്ചയിൽ അവരവരുടെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇക്കാര്യം ഞങ്ങൾ ചർച്ച ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അവരുടെ ആവശ്യം അംഗീകരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ദേശീയ നേതൃത്വവുമായി ആലോചിക്കണം, എ ഐ സി സി കാര്യമായി ചർച്ച ചെയ്യണം. ഇതിനിടെ കോട്ടയത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആര് നിന്നാലും ജയിക്കുമെന്ന് കെ എം മാണിയുടെ മരുമകൻ എം പി ജോസഫ് 24 പറഞ്ഞു. എല്ലാ സാധ്യതകളും പരിഗണിച്ചാകും സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുക. യു ഡി എഫിന് തീർച്ചയായിട്ടും ജയിക്കുന്ന ഒരു ഒരു കേരള കോൺഗ്രസ് തീർച്ചയായിട്ടും ജയിക്കുന്ന ഒരു 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 മണ്ഡലമാണ്, ഒരു ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് കോട്ടയം. പി ജു സാർ അദ്ദേഹം പറയുന്ന സ്ഥാനാർത്ഥി അതാരായിരുന്നാലും നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും. കോട്ടയം സീറ്റിൽ ഫ്രാൻസിസ് ജോർജിന്റെയും പി സി തോമസിന്റെയും പേരുകളാണ് സജീവം. ന്യൂസ് ഡെസ്ക് 24. പൌരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠയിൽ പ്രധാനമന്ത്രി കാർമ്മികത്വം വഹിച്ചതിനെ മുഖ്യമന്ത്രി വിമർശിച്ചു. അധികാരവും പൌരോഹിത്യവും ഒന്നിച്ചാൽ ഉണ്ടാകുന്നത് ദുരന്ത ഫലമാണ്. സാംസ്കാരിക പ്രവർത്തകരിലെ ചിലർ വർഗീയതയോട് കൂട്ടുചേരുന്നുവെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. നമ്മുടെ സംസ്ഥാനത്ത് ഈ പൌരത്വ നിയമ ഭേദഗതി നടപ്പാക്കില്ല എന്ന് ആ ഭേദഗതി വന്ന ഉടനെ തന്നെ പ്രഖ്യാപിച്ച സർക്കാരാണ് കേരളത്തിലെ LDF സർക്കാർ. ഇപ്പോഴും നാം അവിടെ തന്നെയാണ് നിൽക്കുന്നത്. അധികാരവും പൗരോഹിത്യവും കൂട്ടുചേർന്നാൽ രാജ്യത്തുണ്ടായേക്കാവുന്ന ദുരന്ത ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ ചരിത്രത്തിലെമ്പാടുമുണ്ട്. പി വി അൻവർ എം എൽ എയുടെ കക്കാടംപൊയിലെ പാർക്ക് പ്രവർത്തിക്കുന്നത് പഞ്ചായത്ത് ലൈസൻസ് ഇല്ലാതെ എന്ന വിവരാവകാശ രേഖ ഹൈക്കോടതിയിൽ. ലൈസൻസോടെയാണോ പാർക്കിന്റെ പ്രവർത്തനമെന്ന് 3 ദിവസത്തിനകം അറിയിക്കാൻ കൂടരഞ്ഞി പഞ്ചായത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ആവശ്യമായ വകുപ്പുകളുടെ അനുമതിയും പഞ്ചായത്ത് ലൈസൻസോടെയുമാണോ പാർക്കിന്റെ പ്രവർത്തനമെന്നത് അറിയിക്കാനാണ് ജസ്റ്റിസ് ബിജു എബ്രഹാം കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിന് നിർദ്ദേശം നൽകിയത്. കേസ് 6 വീണ്ടും പരിഗണിക്കും. ഉരുൾപൊട്ടലിനെ തുടർന്ന് അടച്ചുപൂട്ടിയ പി വി ആർ നാച്ചുറൽ പാർക്ക് പഠനം നടത്താതെ തുറക്കാനുള്ള സർക്കാർ ഉത്തരവ് റദ്ദാക്കണമെന്നും പാർക്കിലെ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കണമെന്നും ആവശ്യപ്പെട്ട് കേരള നദീ സംരക്ഷണ സമിതി മുൻ ജനറൽ സെക്രട്ടറി ടി വി രാജൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി നടപടി. ഗസയിൽ താൽക്കാലിക വെടിനിർത്തലുമായി ഇസ്രയേൽ. ഗസയിലെ തന്ത്രപ്രധാന മേഖലകളിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിന്മാറി. അതേസമയം റഫയിൽ അഭയാർത്ഥി ക്യാമ്പുകളുടെ നില പരിതാപകരമായി തുടരുകയാണ്. ഗസയിലെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി മലയാളി ഡോക്ടർ സന്തോഷ് കുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഞാനിപ്പോൾ കൈറോയിലാണ് ഉള്ളത്. കഴിഞ്ഞ ഒരു ഇന്നലെയാണ് ഗസയിൽ നിന്നും ഞാനിവിടെ കൈറോയിലേക്ക് എത്തിയിട്ടുള്ളത്.
ഗാസയിൽ ഇന്നലെ വൈകിട്ടാകുമ്പോഴേക്കും ഏകദേശം ഒരു സീസ് ഫയർ ഉണ്ടായിട്ടുള്ളതായിട്ടാണ് ഇപ്പോഴുള്ള അറിവ്. ഇസ്രയേലിൻ ആർമി അവിടെ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട്. എന്തായാലും വലിയൊരു സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. അവിടുത്തെ ഗാസയിലെ അവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ദുരിതമാണ്. ഏകദേശം റഫേൽ മാത്രമായിട്ട് ഏകദേശം 2 മില്യൺ ആൾക്കാരാണ് ആ ഒരു ചെറിയ സ്ഥലത്ത്. ഗാസ മൊത്തമായി തന്നെ 47 കിലോമീറ്റർ നീളമുള്ള ഒരു തുരുത്താണ്. അതിനകത്ത് റഫ എന്ന് പറയുന്നത് ഒരു 10 കിലോമീറ്റർ 15 കിലോമീറ്റർ അകത്തുണ്ടാവും. അവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇങ്ങനെ തിങ്ങി പാർക്കുന്നത്. അതുപോലെ തന്നെ ഡേർ അർബല, ഇവിടെയൊക്കെ സ്ഥിതി വളരെ വളരെ പരിതാപകരമാണ്. റോഡിൽ ഇരുവശവും ആൾക്കാർ മുഴുവൻ തിങ്ങിപ്പാർത്തിരിക്കുന്നു. അതിഭയങ്കരമായ മഴ, ചെളിവെള്ളം, പ്രാഥമിക ആവശ്യത്തിന് പോകാനായിട്ട് സ്ഥലമില്ലാതെ എല്ലാവരും റോഡിലും കടപ്പുറത്തും കാണുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ വയറ്റിളക്ക രോഗങ്ങളായിട്ടുള്ള ഹെപ്പറ്റൈറ്റിസും ജിയാഡിയാസിസും ഒക്കെ വളരെയധികം പറന്നു പിടിച്ചിരിക്കുന്നു. മരണം കുത്തനെ ഉയരുകയാണ്. പരിക്കേറ്റവരെക്കാട്ടിലും കൂടുതൽ രോഗം പിടിച്ച് മരിക്കുന്നവരാണ് ഏറ്റവും അധികം അവിടെ ഇപ്പോൾ ഉള്ളത്. ഭക്ഷണത്തിൻ്റെ കാര്യമാണെങ്കിൽ ഇപ്പോൾ ഭക്ഷണം കടത്തിവിടാത്തത് കൊണ്ട് തന്നെ ഭക്ഷണം കിട്ടുന്നില്ല. വെള്ളത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ധനം തീരെ തന്നെ ഇല്ല. വിറകുകൾ കൊണ്ടുള്ള ഭക്ഷണം പാചകം ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. അത് തന്നെ വളരെ ലിമിറ്റഡായിട്ടുള്ള ഭക്ഷണം, ഒന്നോ ഒരു നേരമോ ഒക്കെ മാത്രമേ ഭക്ഷണം കിട്ടുന്നുള്ളൂ. പ്രസവിക്കാനുള്ള സ്ഥലങ്ങളില്ല, മരുന്ന് കിട്ടുന്നില്ല. അങ്ങനെ എന്തുകൊണ്ടും ഭൂമിയിലൊരു നരകമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഗാസയിലാണെന്ന് നമുക്ക് ഏകദേശം ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഗാസയിലുള്ളത്. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. കാസർഗോഡ് ബേടകത്ത് വ്യാജരേഖയുണ്ടാക്കി വിദേശ റിക്രൂട്ട്മെന്റ് നടത്തുന്ന സംഘം പിടിയിൽ. വ്യാജ സീലുകൾ, പാസ്പോർട്ടുകൾ എന്നിവയുമായി 3 പേരെയാണ് ബേടകം പോലീസ് അറസ്റ്റ് ചെയ്ത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. തൃക്കരിപ്പൂർ സ്വദേശികളായ അബ്രാർ, സഫ്വാൻ, പടന്നക്കാട് സ്വദേശി സാബിത്ത് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവർ ബംഗളൂരുവിൽ നിന്ന് കാറിൽ സുള്ളി വഴി കാസർഗോട്ടേക്ക് വരികയായിരുന്നു. ബേടകം പോലീസിന്റെ രാത്രികാല വാഹന പരിശോധനയ്ക്കിടെ സംശയം തോന്നി ഇവരുടെ ബാഗുകൾ പരിശോധിച്ചു. കാറിന്റെ ഡിക്കിയിൽ സൂക്ഷിച്ച ബാഗിൽ നിന്ന് വിവിധ ബാങ്കുകൾ, ആശുപത്രികൾ, കോളേജുകൾ എന്നിവയുടെ വ്യാജസീലുകളും പാസ്പോർട്ടുകളും കണ്ടെത്തി. തുടർന്ന് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതികൾ വ്യാജരേഖയുണ്ടാക്കി വിദേശ റിക്രൂട്ട്മെന്റ് നടത്തുന്ന സംഘമാണെന്ന് പോലീസിന് ബോധ്യമായി. വാഹനം പരിശോധിക്കുമ്പോൾ 3 യുവാക്കളായിരുന്നു കാറിലുണ്ടായിരുന്നു. ഡിക്കി തുറന്ന് പരിശോധിച്ചു. അപ്പോൾ 3 ബാഗ് കയ്യിൽ കാണപ്പെടുകയും തുറന്നു നോക്കാൻ ആവശ്യപ്പെട്ട സമയത്ത് അവർ തുറന്ന് കാണിച്ച സമയം പിന്നെ കുറേ സീല്, വിദേശത്തേക്ക് ആളെ റിക്രൂട്ട്മെൻ്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള സീലും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കൃത്രിമമായിട്ട് ഉണ്ടാക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുക എന്നുള്ളത് മനസ്സിലായി. പിന്നീട് ഞങ്ങൾ ഈ കുറ്റത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ നിയമാനുസൃതം അറസ്റ്റ് ചെയ്തതാണ്. പ്രതികൾ സമീപകാലത്ത് മാത്രം വ്യാജരേഖ ഉപയോഗിച്ച് 6 പേരെ വിദേശത്തേക്ക് കടത്തിയെന്നാണ് വിവരം. ഇവരുടെ പശ്ചാത്തലം കണ്ടെത്താൻ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിൽ രഹസ്യാന്വേഷണ വിഭാഗവും പരിശോധന തുടങ്ങി. 24 കാസർഗോഡ്. കേരള മീഡിയ അക്കാദമി ഫെലോഷിപ്പ് പ്രഖ്യാപിച്ചു. സമഗ്ര ഗവേഷണത്തിനുള്ള ഫെലോഷിപ്പിന് 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം അർഹനായി. 75,000 രൂപയാണ് ഫെലോഷിപ്പ് തുക. തോമസ് ജേക്കബ് ചെയർമാനായ ജൂറിയാണ് ഫെലോഷിപ്പ് നിർണയിച്ചത്. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. ഗ്യാൻവാബി വിഷയത്തിലെ തുടർ സമരങ്ങൾ മുന്നണിയിലെ മറ്റ് കക്ഷികളുമായി ചർച്ച ചെയ്യുമെന്ന് എം കെ മുനീർ. ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ മുസ്ലിം ലീഗ് പ്രതിഷേധത്തിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിന്ന സാഹചര്യത്തിലാണ് പ്രതികരണം. തൃശൂർ മാള സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറെ ആക്രമിക്കാൻ ശ്രമം. ആയുധവുമായി എത്തിയാൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പി എസ് ആശയെ ആക്രമിക്കാൻ ശ്രമിച്ചു. പരിഭ്രാന്തി ഉണ്ടാക്കിയ വ്യക്തി മാനസിക വെല്ലുവിളി നേരിടുന്നുണ്ടെന്ന് ഡോക്ടർ. കോഴിക്കോട് നാദാപുരം ഇയങ്കോട് നാടൻ ബോംബുകൾ കണ്ടെത്തി. കയ്യാല നിർമ്മാണത്തിനിടയിലാണ് 5 പഴകിയ ബോംബുകൾ കണ്ടെത്തിയത്. ഹിമാചൽ പ്രദേശിൽ വൻ തീപിടുത്തം. സോളൻ ജില്ലയിലെ NR ആരോമ കമ്പനിയുടെ ഫാക്ടറിയിലാണ് തീപിടുത്തമുണ്ടായത്.
സർക്കാർ ജീവനക്കാരുടെ പണിമുടക്കുമായി ബന്ധപ്പെട്ട പരാതിയിൽ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ നേതാവിന് സസ്പെൻഷൻ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥനായ ജെയിംസ് മാത്യുവിനെതിരെയാണ് നടപടി. സഹപ്രവർത്തകയെ ചവിട്ടി വീഴ്ത്തിയെന്ന പരാതിയിലാണ് സസ്പെൻഷൻ. ലഹരി ഇടപാടിലെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ബിനീഷ് കോടിയേരിക്ക് അനുവദിച്ച ജാമ്യം റദ്ദാക്കണമെന്ന ഇ ഡി ആവശ്യം സുപ്രീംകോടതി തള്ളി. 4 വർഷമായി ബിനീഷ് ജാമ്യത്തിലാണെന്നും അതിനാൽ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്നും സുപ്രീംകോടതി. ക്രിസ്മസ് പുതുവത്സര ബമ്പർ സമ്മാനം ലഭിച്ചത് പോണ്ടിച്ചേരി സ്വദേശിക്ക്. 20 കോടി രൂപ ലഭിച്ച ഭാഗ്യശാലി തിരുവനന്തപുരം ഭാഗ്യക്കുറി ഓഫീസിലെത്തി ടിക്കറ്റ് ഹാജരാക്കിയെന്ന് അധികൃതർ അറിയിച്ചു. സമ്മാനാർഹൻ പേര് വെളിപ്പെടുത്താൻ തയ്യാറായില്ല. പോണ്ടിച്ചേരി സ്വദേശിയായ 33 വയസ്സുകാരനാണ് ആ ഭാഗ്യശാലി. വ്യവസായിയായ ഇയാൾ ശബരിമല തീർത്ഥാടനത്തിനെത്തി മടങ്ങുമ്പോഴാണ് തിരുവനന്തപുരത്ത് നിന്ന് ലോട്ടറി വാങ്ങിയത്. ലോട്ടറി വിറ്റ ഏജൻസിയായ പാലക്കാട്ടെ വിൻസ്റ്റാർ ലക്കി സെന്റർ ഉടമ ഷാജഹാനൊപ്പമാണ് ഇയാൾ തിരുവനന്തപുരത്തെത്തി ഭാഗ്യക്കുറി വകുപ്പിന് ലോട്ടറി കൈമാറിയത്. പേരോ മറ്റു വിവരങ്ങളോ വെളിപ്പെടുത്തരുതെന്ന് അറിയിച്ചതായി ഷാജഹാൻ പറഞ്ഞു. അവര് പോണ്ടിച്ചേരിയാണ്. പിന്നെ അതിനെക്കുറിച്ച് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, നിനക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ അവർക്ക് വേണ്ട ആധാർ കാർഡ്, ഫോട്ടോസ്, പാൻ കാർഡ്, പാസ്ബുക്ക് ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പോണ്ടിച്ചേരി നിന്ന് നേരെ തിരുവനന്തപുരം വന്നു. ഞങ്ങൾ പാലക്കാട് നിന്ന് ഇവിടെ തിരുവനന്തപുരത്തേക്ക് ഫസ്റ്റ് ടൈമാണ് അവരെ നാം കണ്ടത്. കുടുംബമായിട്ട് ചെറിയ ഇഷ്യൂ ആവും, മീഡിയയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അത് വെളിപ്പെടുത്തിയില്ല. ജനുവരി 24 സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ക്രിസ്മസ് പുതുവത്സര ബമ്പർ നറുക്കെടുത്തത്. ഇതുവരെ ആരാണ് ആ ഭാഗ്യശാലിയെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. മറ്റ് നടപടികൾക്ക് ശേഷം യുവാവിന്റെ കയ്യിൽ സമ്മാനത്തുക എത്തും. 24 തിരുവനന്തപുരം. ഈ റിപ്പോർട്ടോടെ പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.